പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, എല്ലാവർക്കും റാഹത്തല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെങ്ങണ്ണായിട്ടൊക്കെ കുറച്ചൊരു സുഖക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അമ്മേണ്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടും ചെയ്യാട്ടോ. ചായക്കടിക്കുള്ള ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. രാവിലെ തേങ്ങയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ തേങ്ങ വെള്ളം ഞാൻ തന്നെ അങ്ങോട്ട് കുടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ കാൽച്ചായ കുടിക്കും. അപ്പോൾ ഇക്കയൊക്കെ പോകാനായിട്ടുണ്ട് കേട്ടോ. ഇക്കൊക്കെ നീച്ച് കുറച്ച് ചെറിയക്കണ കാൽച്ചായ കുടിച്ചിടാണ്ട് അപ്പോൾ നിൽക്കായിരുന്നു കേട്ടോ. അപ്പം ഇനി പോകുമ്പോഴും ഒരു ഗ്ലാസ് കാൽച്ചായ കുടിച്ചുകൊണ്ട് പോവട്ടോ. കടി തിന്നില്ല. അങ്ങനെ ഞാനും ചായ രാവിലെ കാൽച്ചായ കുടിക്കുന്ന പതിവൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ട് മധുരമുള്ള നല്ല മധുരത്തിൽ ചായ ചിലപ്പോൾ കുടിക്കൂട്ടോ. പിന്നെ ഇതാ മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ. മദ്രസം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ വിളിച്ചുണർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോക്കെ ഉറങ്ങാണ്. അപ്പോൾ ഇനി ചായക്കടിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം മക്കളൊക്കെ ഒന്ന് വിളിച്ചുണർത്താൻ കേട്ടോ. അപ്പോൾ സ്കൂളും മുരസും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയാക്കാൻ നിൽക്കില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ തന്നെ റെഡിയാക്കുള്ളൂ കേട്ടോ. ഇക്ക പോവാനായിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഇക്ക കാൽച്ചായ കുടിച്ചോളൂ കേട്ടോ. ചായക്കടയൊന്നും തിന്ന് കുടിച്ചില്ല. അപ്പോൾ ഇക്കാക്ക് ചായ കൊടുത്തപ്പോൾ ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അപ്പം അതാ ഞാനിങ്ങനെ ഇതാ പുട്ടിനുള്ള വറ്റ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റ് കൂട്ടിട്ടാണ് പുട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അരി നമ്മളെ പൊടിച്ച് പൊടിപ്പിച്ച പൊടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഉറപ്പൊന്നും തന്നെ അല്ല പൊടി തന്നെ കേട്ടോ. അപ്പോൾ എന്നാലും വറ്റും കൂടിയും കൂട്ടണമല്ലേ നമ്മൾ പുട്ടിന്. അപ്പോൾ ഇതാ പുട്ടിനൊക്കെ ഒന്ന് പൊടി ഉതിർത്തെടുക്കുകയാണ് കേട്ടോ. പുട്ടുണ്ടാക്കിയ അവിടെ പല ടേസ്റ്റാണ് കേട്ടോ. ചിലർക്ക് കറി വേണം, ചിലർക്ക് പഴം വേണം, ചിലർക്ക് പുട്ടും പഞ്ചസാരയും കുഴച്ചിട്ട് വേണം കേട്ടോ. അങ്ങനെ പലർക്കും പല ടേസ്റ്റിലാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇക്ക ഓടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓടാൻ പോവാനായിട്ട് അപ്പോൾ കാടമുട്ട പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. കടയിലുള്ള കാടമുട്ടയും ബോക്സ് ആക്കിയിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് പോകാൻ കേട്ടോ. കണ്ണ് സോക്കട ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് പോവാറില്ല കേട്ടോ. അപ്പോൾ അച്ചുട്ടിക്ക് പുട്ടിക്ക് കറി പറ്റില്ല കേട്ടോ. അവൾ പഞ്ചസാര ഇട്ട തിന്നലേ. പിന്നെ എനിക്കും നല്ല ചൂട് പുട്ടാണെങ്കിൽ പഞ്ചസാര ഇട്ട ഇഷ്ടം കേട്ടോ. പിന്നെ അതേമാതിരി പിന്നെ മറ്റൊരു മനോട്ടിനൊക്കെ ആണെങ്കിൽ മനോട്ടിനും അല്ലൂട്ടിനും ഉപ്പ് പഴം വേണം. അപ്പോൾ അവർക്കൂടെ രണ്ട് പഴം ഉണ്ട് ഇവിടെ. പഴക്കൊല്ലം നാളത്ത് പോത്തതുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പഴം കൊടുക്കുക. പിന്നെ പൊന്നൂസിനും ആദ്യ കുട്ടിനും പഴത്തിനേക്കാളും ഇഷ്ടം കറിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ രണ്ട് ഉരുളങ്കിങ്ങൾ റെഡിയാക്കിയിട്ട് ഉരുളങ്കിങ്ങോട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതാ അവിടെ നമ്മളെ പുട്ടും കുട്ടി തന്നെ ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. കാരണം ഞാൻ വന്ന അന്നേയുള്ള പുട്ടും കുട്ടി ഇങ്ങനെ തന്നെ കേട്ടോ. 10-15 കൊല്ലായപ്പോൾ ഞാൻ വന്നിട്ട് അതിന് മുന്നേ കുറേ കാലം മുമ്പുള്ള പുട്ടും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ കോടി കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്നാലും ഞാൻ ഇതിമ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ആവി വരാൻ ആവി സൈഡ് കൂടെ പോവും. അപ്പോൾ നമ്മൾ അതിനെല്ലാം അമർത്തി കൊടുക്കണം അപ്പോൾ കുറച്ച് നേരം. അപ്പോൾ അമർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ഒന്ന് ശരിയാവും കേട്ടോ. പിന്നെ ആണെങ്കിലോ വല്ലാതെ ഗ്യാസ് മട്ടിങ്ങ ഇളക്കാൻ പറ്റില്ല കേട്ടോ. തൂക്ക് കൊഞ്ഞാടും. അപ്പോൾ അതൊക്കെ എന്താ ഉള്ളിൽ തക്കാളിയും മുരളങ്കയും കൂടി ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ. പിന്നെ ഒന്ന് കറിയൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ എന്താ ഞാൻ പുട്ടൊക്കെ റെഡിയാക്കി എടുത്ത നല്ല സോഫ്റ്റ് പുട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഉരുളങ്കേങ്കൻ്റെ കറിയും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതാ നച്ചുട്ടി എപ്പോഴും നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ചുട്ടി നീച്ച് വന്നാൽ പിന്നെ ഓക്ക് പഞ്ചസാരയും പുട്ടും അവൾ തിന്നല കേട്ടോ. ഓക്ക് അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ ഞാൻ ഓക്ക് പഞ്ചസാരയും പുട്ടും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓക്ക് ചായ ഉണ്ട്. 2 ഗ്ലാസോളം ചായയാണ് വന്നാൽ കുടിച്ച്. കടി തിന്നാൽ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അല്ലുട്ടിയും നീച്ചിട്ടുണ്ട്. അല്ലോട്ടി പിന്നെ എത്ര മദ്രസയില്ലാന്ന് വെച്ചാലും ഒക്കെ പെട്ടെന്ന് തന്നെ നേരത്തെ നീച്ചിട്ടു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നൂസും അങ്ങനെ മക്കളെല്ലാവരും നീച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ പന്തടി കളിച്ചാനും ഒക്കെ പോവാനും പിന്നെ കുറച്ചൊക്കെ പ്രകൃതി കാട്ടി തുടങ്ങിയിട്ടുണ്ട്. നീറ്റ് വന്നാൽ പിന്നെ തിരക്കാണ് കേട്ടോ അവർ തമ്മിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും പിന്നെ അവസാനം എൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ ഇതാ ചായപ്പട കഴിഞ്ഞാണ് ഞാൻ ഈ പയറുന്നുണ്ട് ഒന്ന് നുറുക്കിയെടുക്കാൻ കേട്ടോ ഉപ്പേരിക്കുള്ളത്. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പയർ നുറുക്കാനും ഇതിനൊക്കെയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി എന്തെങ്കിലും ഫോണായിട്ട് എന്തെങ്കിലും ഗെയിമായിട്ടൊക്കെ കളിച്ച് കാണ്ട് അവിടെ പോയിരിക്കൂട്ടാം. അതിൻ്റെ ഇടയിൽ വികൃതി ഉണ്ടാകും. വികൃതി ഉണ്ടാകുമ്പോൾ ഞാൻ ഓടിച്ച് വടിയേറ്റ് ഓടിച്ചെല്ലും. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇനി സ്കൂൾ പൂട്ടല്ലേ. അപ്പം ഇനി കുറച്ച് ദിവസം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂട്ടോ. പാടന്നെ ആയിരിക്കും.
അപ്പോൾ ഇതാ അങ്ങനെ പയറൊക്കെ നുറുക്കൽ കഴിഞ്ഞു. അച്ചൂട്ടി കൂടെ തന്നെ ഉണ്ട് കേട്ടോ, അച്ചൂട്ടി ആ പയറിലൊക്കെ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് നേരം വെള്ളത്തിലിട്ട് കിടക്കട്ടെ. പിന്നെ ഇതാ ഇന്നലെ കൊണ്ടുവന്ന മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കുറച്ചിട്ടാം. അയിലയാണ് കേട്ടോ, അത്യാവശ്യം നല്ല നാടൻ അയിലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മീൻ അതിൻ്റെ ചെളുക്കിയും പൂവൊക്കെ ഞാൻ ഒഴിവാക്കും കേട്ടോ. അങ്ങനെ അരിഞ്ഞെടുക്ക, ചിലവില് മീനിൻ്റെ ചെളുക്കിയും ഇതൊക്കെ എടുക്കും കേട്ടോ. പക്ഷെ ഞാൻ ചിലപ്പോൾ മോൾ ഭാഗം പിടിച്ച് വേണ്ട മുറിച്ചെടുക്കും, ചെളുക്കം ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ചെയ്യല് കേട്ടോ. പക്ഷെ ഇവിടെ പൊരിച്ചാണെൻ്റെ മക്കൾക്ക് ഇഷ്ടം, വല്ലാതെ വറ്റിച്ചതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരുത്തരും ഓരോന്നായിട്ട് അങ്ങോട്ട് വരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. മീൻ മുറിക്കൽ കഴിഞ്ഞ് മീനിതാ മീനിൻ്റെ മണം കേട്ട് നമ്മൾ പൂച്ച വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പൂച്ചക്കുള്ളതും ഒക്കെ ആയിട്ട് ഞാൻ പുറത്തങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിച്ചാൻ വേണ്ടിയിട്ട് മസാല കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മസാല അരച്ച് വെച്ചതുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് അരക്കുള്ളൂ കേട്ടോ, മുള്ളിയും ജീരകമൊക്കെ. അല്ലെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളമ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുറച്ച് സുർക്കിയും കൂടി ഇട്ടുകയാണ് അങ്ങോട്ട് കുഴച്ചെടുക്കലാണ് മസാല കൂടുതലാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉള്ളിയും ജീരകമൊക്കെ അരക്കും. അങ്ങനെ ഇതാ അങ്ങനെ മീനൊന്ന് മസാല കൂട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പയറുപ്പേരൊന്ന് റെഡിയാക്കി എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണ കൊഴിച്ചെടുത്ത് കടുക് ഇട്ടുകൊണ്ട് പയറങ്ങൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിൻ്റെലിയും മുക്കം ഇട്ടുകൊണ്ട് പച്ചമുളക് കൈ തന്നെയാണ് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അച്ചുട്ടിൻ്റെ അടുത്ത് അടുക്കളയിൽ നിന്ന് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അവരെ കൂടെ തന്നെ ഒന്ന് കളിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പച്ച് വന്നാൽ പിന്നെ ഇപ്പച്ചിൻ്റെ കയ്യിലെ ഫോണ് വാങ്ങാനും വീഡിയോ ഒക്കെ ആ കാർട്ടൂൺ കാണാനൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. അവള് ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കൊന്ന് കണ്ണ് സോക്കട ആയതുകൊണ്ട് തന്നെ വല്ലാതെ ഒന്നും പോയിട്ടില്ല കേട്ടോ. വല്ലാതെ ഓട്ടുണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ അച്ചുട്ടി ഇതാ കറിവേപ്പിൻ്റെ അപ്പത്തേ കറിവേപ്പിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തുള്ള താത്ത കറിവേപ്പിൻ്റെ കൊടുത്തതായിരുന്നു. അപ്പോൾ അത് ഞാനവളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉച്ചറുതായിട്ട് ഒരു ഇല്ലി പൊട്ടിച്ച് കാണ്ട് കുപ്പി കിട്ട് വെക്കുക പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ ഇടലേ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് കാണ്ട് ഓള് ഇട്ട് കുപ്പി കണ്ട് പൊട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ കൊമ്പും വന്നിടത്ത് ഓരോ ഇല്ലികളായിട്ട് കുപ്പി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം നിൽക്കുമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത താത്ത കൊടുത്തതായിരുന്നു, അച്ചൂട്ടിൻ്റെ കയ്യിൽ കൊടുത്തതായിരുന്നു. അപ്പോൾ ഓളത് കൊണ്ടുവന്നിട്ട് എനിക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്ന അതുകൊണ്ട് പൊട്ടിച്ച് കണ്ട് ആ കുപ്പി ഇട്ട് വെക്കുക നമ്മൾ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കാണും. ഞാനും ഓളും കൂടി അത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കറിവേപ്പിന് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിമരുള്ളന്ന് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ മരം പോയപ്പോൾ പിന്നെ എവിടുന്നേം കിട്ടുന്നത് ഇങ്ങനെ എടുത്ത് വെക്കലാണ് കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം. ഈ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപ്പേരി ആയാലും കറി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതിനിടയിലെത്താൻ നമ്മളെ പയറുപ്പേരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കറി ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ കർമ്മത്തിക്കഥയൊക്കെ ആകുമ്പോൾ കുറച്ച് ബാക്കിയുള്ള ഞാൻ പിറ്റേ ദിവസം എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച കർമ്മത്തിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം വൈകുന്നേരത്തിന് എന്തെങ്കിലും താളിപ്പോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇനി മീനൊന്ന് പൊരിച്ചെടുക്കാണ്ട് അപ്പോൾ അതിനൊക്കെ ചട്ടിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചെടുക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടികളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ആ ചുട്ടി അതിൻ്റെ അടിയിൽ ഇതാ ഓള കുറച്ച് പൂവുണ്ടായിരുന്നു ഓള കയ്യിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ ഒന്ന് പരത്തിക്കാണ്ട് ഒന്ന് പൂക്കെ ഇടണ പോലെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുടുക്കക്കാർക്ക് ഓരോതിലെ കണ്ട് കാണുന്ന പൂവ് ഇടണ മാതിരി ഈ അടുക്കളയിൽ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അവിടെ ഓയിൽ ഒഴിച്ച് കൊടു വെളിച്ചെണ്ണ ഉണ്ടോ ഓയിലെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഞാൻ എന്താണ് കുറച്ച് ചെറിയ കറിവേപ്പിൻ്റെ ഇലയും പൊട്ട് ആദ്യം ഒന്ന് വിടുട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എല്ലാതെ ഒന്നും ഓയിൽ പൊരിക്കൂല വെളിച്ച നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി കുത്തിയിട്ടെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യാറുണ്ട് കേട്ടോ. എന്ന് പൈനൊന്നും നിന്നിട്ടില്ല. നമ്മൾ മസാല ഇറക്കാത്ത മീൻ ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇട്ട് ജീരകമൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ നല്ല നമ്മൾ അരച്ച് മസാല കൂട്ടി അതേ ടേസ്റ്റ് തന്നെ ആവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഏതായാലും ബാങ്ക് കൊടുക്കാനുള്ള ഒരു ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് നേരെ കേട്ടോ. ഇതാ രാത്രിയൊക്കെയുള്ള മീൻ ഞാൻ പിന്നെ രാത്രി പൊരിച്ചെടുക്കും, മസാല കൂട്ടി പൊരിക്കലാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ കണ്ട് മുറിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ ഇവിടെ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ മീനങ്ങളെ അടുപ്പത്തിട്ട് ഞാൻ ഈ അടുക്കളൊക്കെ ഒന്ന് അടിച്ചേരിടുകയാണ് കേട്ടോ. അകൊക്കെ ഒന്ന് അടിച്ചേരിതായിരുന്നു കേട്ടോ. പക്ഷെ നാല് നമ്മൾ അടുക്കളപ്പണി കഴിയുമ്പോൾ ഒന്ന് ഒന്നായിട്ട് എരപ്പായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചേരിടട്ടെ. തുടക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിവിടെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. തുടക്കാൻ നിൽക്കാൻ തുടക്കലും തിരുമ്പിക്കുള്ളൊക്കെ പിന്നെ അവസാനമാണ് കേട്ടോ. അപ്പോൾ അടിച്ചേരൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് ഒന്നായിട്ട് പരന്ന് കറിവേപ്പിൻ്റെ എല്ലാം പൂവും ഒക്കെ ആയിട്ട് പൊന്നു ആ ചുട്ടി പരത്തിയതൊക്കെ പാടൊരു നല്ലോണം പരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് അടിച്ചേരിടട്ടെ. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അതിനിടയിൽ ഇക്ക ചോറൊക്കെ വിളമ്പാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അച്ചൂട്ടിനെ കുളിയും കഴിച്ചിട്ടുണ്ട്. അച്ചൂട്ടിൻ്റെ കുളിയും കഴിഞ്ഞ് അച്ചൂട്ടിക്കും ഇപ്പച്ചിക്കും മക്കൾക്കും കൂടി ചോറ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിതാ ഞമ്മ ഒരു ചോറ് ഇന്നലെ കഴിഞ്ഞിട്ട് നമ്മൾ തിരുമ്പിക്കുളിയും കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.